നമസ്കാരം. നമ്മൾ മലയാളികൾ അതിഭീകര ഇരട്ടത്തപ്പിൻ്റെ ആൾക്കാരാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇതാ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് മാളിലേക്ക് ഒരു ട്രെയിലർ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഷക്കീല എന്ന് പറയുന്ന ഒരു നടി വന്നു. ആന്ധ്രാപ്രദേശിൽ ജനിച്ച ഷക്കീല ബീഗമാണ് ഞാൻ പറയുന്ന വ്യക്തി. ഞാനീ പറയുമ്പോൾ തന്നെ അവരെ പറ്റിയിട്ട്, അവരെ പേരിനെ പറ്റി, അവരെ സിനിമകളെ പറ്റി മലയാളികൾക്ക് മുഴുവൻ അറിയാം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമ മുഴുവൻ ഭരിച്ചു നിന്ന ഒരു നടി തന്നെയായിരുന്നു ഷക്കീല. സോഫ്റ്റ് ബോൺ ചിത്രങ്ങളിലായിരുന്നു ഷക്കീല അഭിനയിച്ചിരുന്നത്. എന്തിന്? അത്ര സിനിമകൾ തലയിൽ മുണ്ടിട്ടും മുണ്ടിടാതെയും മറ്റും കണ്ടവരായിരിക്കും ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക മലയാളികളും. ഈ സ്ത്രീയെ ഇത് നമ്മുടെ കോഴിക്കോട്ടെ ഒരു മാളിൽ ഒരു ട്രെയിലർ ലോഞ്ചിൽ വന്നപ്പോൾ അത് അവരെ അനുവദിച്ചില്ല, അവരവിടുന്ന് ഇറക്കി വിട്ടു. അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: 20 വർഷത്തിന് ശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാം വളരെയധികം പരിചയമുള്ള ഒരു നടിയായിരുന്നു ഇവർ. ഏകദേശം 250 ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഞാൻ കഴിഞ്ഞ 20 വർഷത്തിന് ശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് എത്തുന്നത്. എനിക്ക് ഹൃദ്യമായിട്ടുള്ള സ്വീകരണം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. ഈ കേരളത്തിൽ ഒന്നിനും ഒരു മാറ്റവുമില്ല, ആളുകൾ മാറിയിട്ടൊന്നുമില്ല, വളരെയധികം മാറ്റങ്ങളൊക്കെ സംഭവിച്ചുവന്നു ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഈ ആന്ധ്രാപ്രദേശുകാരിയായിട്ടുള്ള ഈ സ്ത്രീ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത്. നമ്മൾ ഒട്ടും മാറിയിട്ടൊന്നുമില്ല. നമുക്കിപ്പോഴും ആ സോഫ്റ്റ് പോൺ കണ്ട് നമ്മളെയെല്ലാം കോൾമറിക്കൊള്ളിച്ച ഒരവസ്ഥയിൽ മാത്രമാണ് ഇപ്പോഴും ഷക്കീല എന്ന് പറയുന്ന നടി. അതിനപ്പുറത്തേക്കുള്ള ഒരു തരത്തിലുള്ള വിലയും ഇപ്പോഴും ഷക്കീലയ്ക്ക് കൊടുക്കുന്നില്ല. ആന്ധ്രാപ്രദേശിൽ ജനിച്ച ഷക്കീല ബീഗം പ്രാഥമിക വിദ്യാഭ്യാസം ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം സിനിമയിലേക്ക് എത്തുകയും സോഫ്റ്റ് പോൺ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ അഭിനയിച്ച സിനിമകൾ മിക്കതും ഇന്ത്യ മുഴുവൻ മറുഭാഷ ചിത്രങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനേറെ ചൈന ഭാഷയിലേക്ക്, ചൈനീസ് ഭാഷയിലേക്കും മറ്റുമൊക്കെ ഇവരെ സിനിമകൾ മൊഴിമാറ്റം ചെയ്ത് അവർ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് നമ്മുടെ ഷക്കീലയുടെ ചിത്രങ്ങൾ. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഇതുപോലുള്ള സോഫ്റ്റ് ബോൺ ചിത്രങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഷക്കീല ചിത്രങ്ങൾ എന്ന പേരിലടക്കം അറിയപ്പെടാൻ തുടങ്ങിയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയേറെ ഇതിനെപ്പറ്റി പറയുന്നത്, ഈ ഒരു നടിയെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെയധികം ഇരട്ടത്തപ്പുള്ള ആളുകൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഈ പറയുന്ന ഈ കോഴിക്കോട് മാളിലേക്ക് സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആ നടിയായിരുന്നു വരുന്നെങ്കിൽ, പോൺ സിനിമകളിൽ മാത്രം അഭിനയിച്ച ഒരു നടിയെക്കുറിച്ചാണ് പറയുന്നത്. അവരെ പോൺ വീഡിയോസും മറ്റും കാണാത്ത ആളുകൾ ഉണ്ടാവത്തില്ല. ആ ഒരു നടിയെക്കുറിച്ച് ഞാൻ പറയുന്നത്, അവർ പിന്നീട് സ്റ്റൈലിഷ് ഡാൻസുകളോടെയും ഐറ്റം ഡാൻസുകളോടെയൊക്കെ ഇന്ത്യൻ സിനിമയിൽ പലതിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഐറ്റം ഡാൻസ് അല്ലാതെ ഒരു സ്വഭാവ വേഷങ്ങളൊന്നും അവർ ചെയ്തു എന്ന് എനിക്ക് പിടുത്തമില്ല. എങ്കിലും ഒരു പോൺ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അവർക്ക് ഇന്ത്യയിലും കേരളത്തിലെയും മലയാളികൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നൽകുന്ന പേര് അവർ സണ്ണി ചേച്ചിയാണ് അവർക്ക്. അത് അവർക്ക് വളരെ അഭിമാനമുള്ള ഒന്നാണ്. കാരണം സണ്ണി എന്ന് പറയുന്ന, സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു വെറും പോൺ ആർട്ടിസ്റ്റ് അല്ല എന്നും, അവരവരെ ജീവിതത്തിലും എല്ലാം അവരവരെ ജീവിതത്തിലുടനീളം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സണ്ണി ചേച്ചി ഉയർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുന്ന ഒരൊറ്റ മലയാളി പോലും ഇവരുടെ സ്റ്റാറ്റസ് ഇട്ട് കണ്ടിട്ടില്ല. ഇവരെ പിറന്നാളിന്, ഷക്കീലിൻ്റെ പിറന്നാളിന് അവരെ സ്റ്റാറ്റസ് ഇട്ട് കണ്ടില്ല. ഞാനിങ്ങനെ പറയുന്നത്, ഇവരിപ്പോൾ ജീവിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അവൾ തന്നെ പറയുന്നു, ഞാനിപ്പോൾ ഒരുപാട് പേരുടെ അമ്മയാണ്. മിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ കുട്ടിയെ ഇവരെടുത്ത് ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. ട്രാൻസ്ജെൻഡറാണ് ആ കുട്ടിയെ, അവർ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. അവർ കൂടി അമ്മയാണ് അവർ. ഇങ്ങനെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നന്മയുള്ള ഈ സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുകയും, അതേസമയം ഹൈലി പോൺ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള, സോഫ്റ്റ് പോൺ പോലുമല്ല, ഹൈലി പോൺ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സണ്ണി ലിയോണിനൊക്കെ നമുക്ക് സണ്ണി ചേച്ചി ഉയരെന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്ന മലയാളികളോട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം? എന്താണ് ഷക്കീല എന്ന് പറയുന്ന നടിയോട് നമുക്കൊക്കെയുള്ള ദേഷ്യം എന്താണ്? സണ്ണി ചേച്ചി ഉയർന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഷക്കീല ഉയർന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഇടാൻ കഴിയാത്തത്? എന്തിനേറെ ഈ പറഞ്ഞ ഈ കോഴിക്കോട് മാളിലേക്ക് ഏതെങ്കിലും ഒരു സിനിമയുടെ, ആ സിനിമയിൽ ചെയ്ത ഒരു
ഐറ്റം ഡാൻസിൻ്റെ ഭാഗമായിട്ട്. ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോഴിക്കോട് മാളിലേക്ക് ഒന്ന് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാ മാൾ മുഴുവൻ തുറന്നിട്ട് കളയും. നിങ്ങളിട്ട് കയറിക്കോളും, നിങ്ങൾക്ക് എന്താ വേണ്ടി ചെയ്തോളൂ പറയും. അത് കാണാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ മുകളിൽ അപ്പുറത്ത് വല്ല മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ മലയാളിയിൽ കാത്തു നിൽക്കും, സന്നിച്ചേച്ച് ഉയരാണ്. അതേസമയം സോഫ്റ്റ് ഫോൺ സിനിമകൾ അഭിനയിച്ച് ഈ ഒരു പാവം സ്ത്രീയെ അവരുടെ ഒരു പുതിയ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിലർ ലോഞ്ചിന് പോലും അനുവദിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം നമ്മളെ മലയാളികൾ നടത്തുന്ന, നമ്മളോട് തന്നെ നടത്തുന്ന, നമ്മളെ ചിന്താഗതിയിലോട് നടത്തുന്ന ഒരു വഷളത്തരമാണ്. ഇത് പറയാതെ വയ്യ. ഞാൻ ഒരുപാട് കാലമായി ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്, നമുക്കിപ്പോഴും ചിലരോട് മാത്രമാണ് ഉയരായിട്ടുള്ളത്, ചിലരൊന്നും നമുക്കിപ്പോഴും ഉയരല്ല. അതിലേക്കൊക്കെ ഏതാണെന്നൊക്കെ ചിന്തിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ കേരളത്തിൽ സണ്ണി ചേച്ചി ഉയരെന്ന് പറയുന്ന പോലെ ഷക്കീല ഉയരെന്ന് പറയുന്ന രീതിയിൽ ഒരു സ്റ്റാറ്റസ് പ്രത്യക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.